അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ കുറേ ആയിട്ടോ ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പം നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അഫൂനിയും അതേപോലെ തന്നെ നിജൂനിയാണ് കേട്ടോ. വയനാട്ടിലേക്കുള്ള ട്രിപ്പിൻ്റെ ഒരുപാട് ഒരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും കാണാത്തവരുണ്ട്, ഇതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാങ്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രാങ്കിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വൈകാതെ കാണിച്ചുതരാം. ട്രാവൽ വീഡിയോ കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് സൈക്കിൾ വാങ്ങുന്നൊരു വീഡിയോ. അപ്പോൾ ആ സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ വണ്ടി നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം ഇൻഷാല്ലാ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മുഴുവൻ ആവട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. പൂട്ടണേ നാളെ എടുക്കാള്ളേ, നാളെ ചോട്ടില്ല സൈക്കിള്, ചോട്ടണില്ല ചൂറാകുമ്പോ പൂട്ടിട്ട സൈക്കിള്. കള്ളന്മാരെ കൊണ്ടാതെക്കാനോ? ശരിക്ക് പൂട്ടിക്കട്ടാ, അഥവാ കള്ളന്മാര് കൊണ്ടോയാലോ? അപ്പം ഞങ്ങൾ ടൂറ് പോണതിൻ്റെ തലേ ദിവസമാണിത് ഈ സൈക്കിളൊക്കെ പൂട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു പ്രാങ്ക് ഉദ്ദേശിക്കുന്നത് അവരെ കൊണ്ടത് സൈക്കിളൊക്കെ പൂട്ടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ പൂട്ടണേ, ശരിക്ക് പൂട്ടിയണാ. ഈ വണ്ടി ഓട്ടി നോക്കിയാ, ഓടുക നോക്കിയാ, പോവോ? അവരെണീക്കണേന്റെ മുമ്പ് തന്നെ സൈക്കിളൊക്കെ ഒളിപ്പിച്ചു. നമ്മളെ ഇതിന്റെ ഉള്ളിലാണ് ഈ ടാർപ്പായി ഒക്കെ വെച്ച് മൂടിക്കണ മൂടിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പുറത്തൊന്നും എങ്ങനെയായാലും കാണാൻ പറ്റില്ല. നമ്മളെ വീട്ടിലുള്ള കുറെ വേസ്റ്റ് ചട്ടിയും നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കേട്ടോ. എന്താണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ എന്താ പറയുക, ടർപ്പായിട്ട് മൂടിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കാണാൻ പറ്റും. അപ്പോൾ അവർ സൈക്കിൾ വന്ന് നോക്കുമ്പോഴേ സൈക്കിൾ കാണൂല, എന്നിട്ട് കള്ളന്മാർ കൊണ്ടുപോയി എന്ന് ഓരോട് നമ്മൾ പറയും. അപ്പോൾ ഓലിക്ക് എന്താണ് ഓലെ ആ ഒരു ഇതെന്നുള്ളത് നമുക്ക് ഡീ തന്നെ കണ്ടറിയാട്ടാ. പിന്നെ ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ഇവരിവിടല്ലേ സൈക്കിൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഇവിടെ ഇതിലൂടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് മറച്ച് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നോക്കട്ടെ, ഇത് ഇവിടേക്ക് വെച്ചൊടുത്താൽ ചിലപ്പോൾ മറന്നു കിട്ടും. സൈക്കിളിൻ്റെ ഹാൻഡിൽ ഇവിടെ കാണുന്നുണ്ട്, അപ്പോൾ അത് അത് നമുക്ക് മറക്കാം. ഇങ്ങനെ പെട്ടെന്നാണ് ഇതിന് ഇത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലേ കാണുള്ളൂ. അവരൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കളിയിലാണ്. സൈക്കിളിൻ്റെ ഓർമ്മ ഒന്നും ഒറ്റ കുട്ടിക്കും ഇല്ല കേട്ടോ. പിന്നെ ഇവരിവിടെ ചർച്ച ചെയ്യണത് എന്താ അറിയോ, നമ്മളെ സൈക്കിള് പൂട്ടിയിട്ടുണ്ടല്ലേ, അപ്പം ആ സൈക്കിളെ ഇറക്കുന്ന വീഡിയോ നമുക്ക് എടുക്കുക, അങ്ങനെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയട്ടോ അവർ. അപ്പോൾ ഞാനും ആയിക്കോട്ടെ നമുക്ക് അങ്ങനത്തെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാനും സെറ്റാക്കി. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒരു സൈക്കിൾ എടുക്കുക എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഞാൻ ഈ സൈക്കിൾ എടുത്ത് വെച്ച് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ജനലുണ്ട്, അവിടെ ഞാൻ ഫോണ് സെറ്റാക്കി വെച്ച് ഫോൺ ഓണാക്കി വെച്ച്. അപ്പോൾ ഒരു സൈക്കിൾ എടുക്കാൻ വരുന്ന ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അപ്പം ഉണ്ടാകുന്ന പോലെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് അവർ കാണാതെ ക്യാമറ സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ ഇവിടെ.
ഞങ്ങളങ്ങോട്ട് വന്നപ്പോ കാണാറില്ല. ആരെ കൊണ്ട് പിന്നെ സൈക്കിള്? പെട്ട് കൂട്ടിട്ട് ജനി ചാക്കിലോ അല്ലെങ്കിൽ ചിലപ്പോ മറ്റേ കമ്പി മുറിച്ചുകൊണ്ടുപോണ മാതിരി ഉണ്ടായിരുന്നു. ഔത്തൊക്കെ ചൂടിനപ്പേ മണ്ടാളെ എന്താ കാട്ടന്നെ സൈക്കിൾ വേണ്ട തന്നെ രണ്ട് സൈക്കിൾ കൂടി ഒരാൾ എടുക്കാ. രണ്ട് സൈക്കിളും കൂടി ഒരാൾ ഇവിടെ കൊണ്ടായ ഒരടയാളുണ്ട് തോന്നുന്നു പരസ്യ. ആകെ സീനായിട്ടോ അത്ര സീനായിക്കണ് നിജു പിന്നെ കരച്ചില് പിടിച്ചു വെക്കും. പക്ഷെ മറ്റേ അങ്ങനെ ലഫ് അങ്ങനെ ഉറപ്പിച്ച് നമ്മളെ കുഞ്ഞമ്മന്റെ അവിടെ ടൂറായപ്പോ മേടിച്ചൊക്കെ താത്തിട്ട് അതേ മയക്കൊന്നും പോയി ഒക്കെ മനട്ടി അവിടൊക്കെ ഷെഡിലും അവിടെ അവിടെ എവിടെയെങ്കിലൊക്കെ നിജു ഒളിച്ചിട്ടുണ്ട് ഇവിടെ തപ്പടെ പോയി നിക്ക. സിസിടിവി നോക്കാൻ പോകുന്ന നോക്കിയാ സിസിടിവി നോക്കിയാ കുഞ്ഞളാപ്പാന് പോയി ചോദിച്ചു നോക്കി സി സി ടിവിയിൽ കണ്ടുകണോന്നേ കൊണ്ടുപോണതേ. ഇമ്മ എവിടെ എടുത്തേക്കണേ? ഞാൻ എടുത്തച്ചിട്ടില്ല. ഞാൻ എടുത്തച്ചാ ഈജുവാ. അനക്ക് എന്താ തോന്നുന്നു ഞാൻ എടുത്തച്ചിടുന്ന ഒന്നുകൂടെ എന്താ പറയണ്ട്? സൈക്കിൾ ഇറക്കണ വീഡിയോ എടുക്കണമെന്നല്ലേ ഞാൻ സൈക്കിൾ ഇറക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സൈക്കിള് കാണാനില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണേ? സൈക്കിൾ ഇറക്കണ വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ലേ ഇനിയാ? നിജുവാ ഇജ് എന്താ മുഖത്ത് നോക്കാത്തേ? അല്ല കണ്ണു നോക്കട്ടെ ഇവിടെ നോക്ക്. അതാ നിജുവാ ആ ആദ്യം പാലമായി വിളിച്ചു പോലീസ് സ്റ്റേഷനിക്ക്. നിജുവാ പോലീസ് സ്റ്റേഷനിക്ക് വിളിച്ചിരിക്കണ കേട്ടാ. എവിടെ നീ? അവിടെ ഒന്നും സൈക്കിൾ ഉണ്ടാവില്ല. സൈക്കിൾ കൊണ്ടുപോയിക്കണെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാ കൊണ്ടിട്ടില്ല തന്നെ നിങ്ങൾ ഇടുക്കി തപ്പിടുക്കി സൈക്കിൾ എന്നാല് എവിടേക്ക് അങ്ങോട്ടൊക്കെ പോണേ? എന്താ അവിടെ എന്താ അതിന്റെ ഉള്ളില് സൈക്കിള്? സൈക്കിൾ പറയുമ്പോൾ തന്നെ എന്താ സൈക്കിൾ ഇവിടെ ഇവിടെ എങ്ങനെ സൈക്കിൾ എത്തി? എന്നിട്ടോ എന്റെ മുഖം ഒന്ന് നോക്കട്ടെ ഞാന്. നേരത്തെ എന്റെ മുഖം ഇതീ തെളിയണില്ലേനല്ല ഈ വീഡിയോയില് തെളിയണില്ലേനല്ല.
അങ്ങനെ ഏതായാലും നമ്മളെ സംഗതി ഏറ്റിട്ടുണ്ട്. ഒരു ദിവസം നമ്മള് ഈ സൈക്കിൾ അവർക്ക് കാണിച്ചു കൊടുക്കാതെ നിൽക്കാന്നാണ് ആദ്യം കരുതിയത്. പിന്നെ നമ്മൾ വിചാരിച്ച് പാവല്ലേ, അവർ കരച്ചിട്ട് നമ്മൾ കണ്ടപ്പോൾ പിന്നെ സൈക്കിൾ പറ്റിയില്ല. അങ്ങനെ പിന്നെ ക്ലൂ ഒക്കെ കൊടുത്തിട്ട് കാണിച്ചു കൊടുത്ത് അവരെന്നെ തെരഞ്ഞു പിടിച്ചത്. പക്ഷെ നമ്മള് ക്ലൂ ഒക്കെ ഇട്ടെടുത്തു. അപ്പൊ എല്ലാരും വീഡിയോ ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു പ്രാങ്ക് ചെയ്യാണ്ടായ കാരണം തന്നെ ഇതാണ് കേട്ടോ. അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു സൈക്കിൾ എന്ന് പറയുന്നത്. ആ സൈക്കിള് പെട്ടെന്നൊരു നിമിഷം കാണാനില്ലെന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതെന്താന്ന് നിങ്ങളെയും കൂടി കാണിച്ചതാന്ന് വിചാരിച്ചതാട്ടോ. അപ്പൊ ഇതൊരു ഫണ്ണാണ് കേട്ടോ, ജസ്റ്റ് ഫണ്ണ് മാത്രമാണ്, എന്റർടൈൻമെന്റ് വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഗണത്തിൽ എടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും.